നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുള്ളൂർക്കര പഞ്ചായത്തിൽ വാർഡ് 12 സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ, മൂന്നാം വാർഡിൽ പി എ അബ്ദുൾ സലാം, 13 വാർഡിൽ സാജിദ റഹ്മാൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മുള്ളൂർക്കര ഡിവിഷനിൽ ആയിഷ ഉമർ എന്നിവരാണ് ലീഗിന്റെ സ്ഥാനാർത്ഥികൾ. മുള്ളൂർക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗിന് പുതിയ സാരഥികളെ കൌൺസിൽ യോഗം തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് പി എം അലി, ജനറൽ സെക്രട്ടറി കെ എം എ ബക്കർ, ട്രഷറർ പി വി അലി തുടങ്ങിയവരാണ് പുതിയ ഭാരവാഹികൾ. പി എം അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗത്തിൽ സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിർവഹിച്ചു. യോഗത്തിനുശേഷം വാഴക്കോട് മണ്ണുവട്ടം സെന്ററിൽ 13 വാർഡ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സയ്യിദ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ വരുത്തിയ മാറ്റം നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ പുതിയ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയും കൂടെ അനൗൺസ് ചെയ്യുകയാണ്. ഈ കമ്മിറ്റിക്ക്, ഈ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്, ഈ പുതിയ നേതൃത്വത്തിന് മുസ്ലിം ലീഗിന് അഭിമാനകരമാകുന്ന ഒരു നേട്ടവും വിജയവും കൈവരിക്കാനുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അവരുടെ പ്രവർത്തനമെല്ലാം അള്ളാഹു കബൂലാക്കും. അപ്പോൾ പ്രസിഡന്റ് പി എം അലി സാഹിബ്, ജനറൽ സെക്രട്ടറി കെ എം എ ബക്കർ സാഹിബ്, ട്രഷറർ ഖജാഞ്ചി പി വി അലി, സീനിയർ വൈസ് പ്രസിഡന്റ് ടി എസ് മുഹമ്മദ്. പട്ടാമ്പി ലയൺസ് ക്ലബിന്റെ 5 സാമൂഹ്യ സർവീസ് പദ്ധതികൾക്ക് തുടക്കമായി. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഇർഷാദ് അഹമ്മദ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡിനിടയിലും ശാരീരിക മാനസിക വെല്ലുവിളികൾ അനുഭവിക്കുന്ന കുട്ടികളുടെ സംഘടനയായ സൊലേസിനും നവശക്തി പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വെളിയൂരിനും കൈത്താങ്ങായി മാറുകയാണ് പട്ടാമ്പി ലയൺസ് ക്ലബ്ബ്. ലയൺസ് ക്ലബിന്റെ സമൂഹ നന്മയ്ക്കായുള്ള 5 ഗ്ലോബൽ സർവീസ് പദ്ധതികളുടെ ഭാഗമായാണ് ഈ സംഘടനകൾക്ക് സഹായം നൽകിയത്. പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ഇർഷാദ് അഹമ്മദ് നിർവഹിച്ചു. കന്നഡ വിതരണം, റീഡിംഗ് ക്ലാസ്, അതേപോലെ തന്നെ ഈ കിടപ്പിലായ രോഗികൾക്കും അതേപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ, പിന്നെ നമുക്ക് എഫ് എം റേഡിയോ, അതേപോലെ ഫലവൃക്ഷ തൈകൾ, പിന്നെ ഭക്ഷണ സാധനങ്ങളുടെ കിറ്റ്, ഇതെല്ലാമാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അതിന് നേതൃത്വം നൽകുന്ന ജെയിംസ് വളപ്പിലക്കും ടീമിനും പട്ടാമ്പി ക്ലബിൻ്റെയും എൻ്റെയും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. തുടർന്നും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ വളപ്പിലേക്കും ടീമിനും കഴിയട്ടെ എന്നും ലീഡർഷിപ്പിലേക്കും തുടർന്ന് മികച്ച സ്ഥാനങ്ങളിലേക്കും വളപ്പിലെയും ടീമും എത്തിച്ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഇവിടെ ആദരിക്കുന്നത് ഒരു 100 വനിതകൾ ആദരിക്കുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. ഇന്ന് 92-ാമത്തെ ക്ലബ്ബാണ് പട്ടാമ്പി ലയൺസ് ക്ലബ്ബ്. 93-ാമത്തെ ക്ലബ്ബാണ് പട്ടാമ്പി ലയൺസ് ക്ലബ്ബ്. സെക്രട്ടറി ലയൺ മനോജ് അധ്യക്ഷനായിരുന്നു. ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജെയിംസ് വളപ്പില, ഇ കെ ബാബു, മധുസൂദനൻ, രാമനുണ്ണി, ഷാബു തോമസ്, മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആർ രാജീവ്, പി പി വിനോദ്, ഡോക്ടർ പ്രസീത, പ്രവീൺ, വിജയൻ എം ജി തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 10 കണ്ണടകളും ഗ്ലൂക്കോമീറ്ററും കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകുവാൻ നവശക്തി പാലിയേറ്റീവ് കെയർ യൂണിറ്റിന് ഇവ കൈമാറി. നവശക്തി പ്രസിഡന്റ് ശിവശങ്കരൻ, സെക്രട്ടറി സുമിത് എന്നിവർ ഇവ ഏറ്റുവാങ്ങി. ഭക്ഷ്യദാന കിറ്റുകളും മ്യൂസിക് തെറാപ്പി ചികിത്സയ്ക്കായി എഫ് എം റേഡിയോയും ഫലവൃക്ഷ തൈകളും ശാരീരിക മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പട്ടാമ്പി സൊലേസിലെ കുട്ടികളുടെ കുടുംബങ്ങൾക്കും വിതരണം ചെയ്തു. 100 വനിതകളെ ആദരിക്കുന്ന പദ്ധതിയിൽ സാമൂഹ്യ പ്രവർത്തകയായ ഷബാന സലീമിനെ ആദരിക്കുകയും ചെയ്തു. മലപ്പുറം ജില്ലയിൽ വളയംകുളത്തിനടുത്ത് സംസ്ഥാന പാതയോരത്തെ പുറംപോക്ക് ഭൂമിയിൽ താൽക്കാലിക ഷെഡ് കെട്ടി താമസിക്കുന്ന 7 കുടുംബങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള 6 പേരും വോട്ട് ചെയ്യുന്നത് കടവലൂർ പഞ്ചായത്തിലെ 8-ാം വാർഡായ ഒറ്റപ്പിലാവിൽ. കർണാടകത്തിൽ നിന്നും 5 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കുടിയേറിയവരാണ് ഇവർ. ആദ്യകാലത്ത് കടവല്ലൂർ പഞ്ചായത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. സ്വന്തമായി മേൽവിലാസമില്ലെങ്കിലും എങ്ങനെയൊക്കെയോ വോട്ടർ കാർഡ് സ്വന്തമാക്കിയ ഇവർ വർഷങ്ങളായി വോട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിൻപുറങ്ങളിൽ പണി കുറഞ്ഞതോടെ പട്ടിണിയിലായ കുടുംബങ്ങൾ പിന്നീട് കടവല്ലൂർ വിട്ടു. വാടക വീടുകളിലും കടത്തണയിലും കഴിഞ്ഞിരുന്നവർ ഒരുമിച്ച് ചേർന്ന സംസ്ഥാന പാതയോരത്ത് ഷെഡ് കെട്ടി അവിടേക്ക് താമസം മാറ്റുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം രാഷ്ട്രീയക്കാർ തങ്ങളെ തിരക്കി എത്താറുണ്ടെന്ന് 6 പേരിൽ ഒരാളായ കുമാർ പറഞ്ഞു. സ്വന്തമായി ഭൂമിയോ റേഷൻ കാർഡോ മറ്റു സർക്കാർ രേഖകളോ ഇല്ലാത്തതിനാൽ ഒരു ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല. ചേരിയിലെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 40-ഓളം പേർ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. തങ്ങൾക്കും നല്ല നിലയിൽ ജീവിക്കാൻ അവസരം വേണമെന്ന് അവർ പറയുന്നു. വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നവർ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സഹായിക്കണം. ഏതെങ്കിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി തങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്.
നാഗലശ്ശേരി പഞ്ചായത്തിന്റെ കൂറ്റനാടുള്ള സബ് സെന്റർ പ്രവർത്തന യോഗ്യമാക്കി തുറന്നുകൊടുത്തു. വർഷങ്ങളായി തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന് സമീപമുള്ള കെട്ടിടത്തിലാണ് സബ് സെന്റർ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ കെട്ടിടത്തിന്റെ ശോച്യാവസ്ഥ മൂലം ഏറെക്കാലമായി സെന്ററിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു. കാടുകയറിയും ഇടിഞ്ഞുവീഴാറായ സ്ഥിതിയിലുമായിരുന്നു കെട്ടിടം. കെട്ടിടം നവീകരിക്കുന്നതോടെ ഇതിന്റെ പ്രയോജനം ആളുകളിലേക്ക് എത്തുമെന്ന് നാഗലശ്ശേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ശബന പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആരോഗ്യ ക്ലാസുകൾ, ജീവിതശൈലീ രോഗങ്ങൾ, കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുന്നതിലും ഗർഭിണികൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും ഡോക്ടർ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ഗർഭിണികളുടെ പരിശോധന, പിന്നെ കുത്തിവയ്പ്പുകള്, പിന്നെ ജീവിതശൈലി രോഗനിർണയങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. മുന്നേ ചെയ്യാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. കാരണം പേഷ്യൻസ് വന്ന് വെയിറ്റ് ചെയ്യാനും പിന്നെ പേഷ്യൻസിന് ഇരിക്കാനുള്ള സ്ഥലങ്ങളായിരിക്കും ഒരുപാട് പ്രയാസങ്ങൾ. അതുകൊണ്ട് പേഷ്യൻസിന് ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതെല്ലാം തരണം ചെയ്ത് നല്ലൊരു സബ് സെൻറ്റർ നമുക്കിവിടെ ഇന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല പേഷ്യൻസ് വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. എല്ലാത്തിനും കുത്തിവയ്പ്പിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യാനും പിന്നെ സ്റ്റോറ് കാര്യങ്ങൾ എല്ലാത്തിനും ഒരു നല്ലൊരു സ്ഥലവും നല്ല എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം നമുക്കിന്ന് തുറന്ന് ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് വളരെ ഒരു അഭിമാനം തന്നെയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള പിഴത്തുക ഉയർത്താൻ സർക്കാർ തീരുമാനം. മുഖാവരണം ധരിക്കാതെ പൊതുസ്ഥലത്ത് ഇറങ്ങുന്നവർക്കും പൊതുസ്ഥലത്തോ വഴിയിലോ നടപ്പാതയിലോ തുപ്പുന്നവർക്കും പിഴ 200-ൽ നിന്ന് 500 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. നിയന്ത്രണ ലംഘനം ആവർത്തിച്ചാൽ പിഴ കൂടാതെ നിയമ നടപടികളും നേരിടേണ്ടി വരും. ഇതിനായി നേരത്തെ പാസാക്കിയ പകർച്ചവ്യാധി നിയന്ത്രണ ഓർഡിനൻസ് സർക്കാർ ഭേദഗതി ചെയ്തു. പലയിടങ്ങളിലും ജനങ്ങൾ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാത്ത സാഹചര്യത്തിലാണ് പിഴത്തുക ഉയർത്തുന്നത്. നിയന്ത്രണങ്ങൾ ലംഘിച്ച് വിവാഹ ചടങ്ങുകളിൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നവർക്കുള്ള പിഴ 1,000 രൂപയിൽ നിന്ന് 5,000 രൂപ വരെ ആക്കി. മരണാനന്തര ചടങ്ങുകളിലെ നിയന്ത്രണ ലംഘനത്തിന് 2,000 രൂപ ഉണ്ടായിരിക്കും. കടകളിലും മറ്റ് ഉപഭോക്താക്കളുടെ എണ്ണം, സാമൂഹിക അകലം തുടങ്ങിയവ ലംഘിച്ചാൽ 3,000 രൂപ പിഴ നൽകണം. സാമൂഹിക കൂട്ടായ്മകൾ, ധർണ, റാലി എന്നിവയുടെ നിയന്ത്രണം ലംഘിച്ചാൽ 3,000 രൂപയും ക്വാറന്റൈൻ ലംഘിച്ചാൽ 2,000 രൂപ, കൂട്ടം ചേർന്ന് നിന്നാൽ 5,000 രൂപ, നിയന്ത്രിത മേഖലകളിൽ കടകളോ ഓഫീസുകളോ തുറന്നാൽ 2,000 രൂപ, ലോക്ഡൌൺ ലംഘനത്തിന് 500 രൂപ എന്നിങ്ങനെയാണ് പിഴ ഉയർത്തിയിട്ടുള്ളത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പ്രതീക്ഷകളുടെ വെളിച്ചം പകർന്ന ദീപാവലി ആഘോഷിച്ചു. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളോടെ വീടുകളിൽ തന്നെയായിരുന്നു ഇത്തവണ എല്ലാവരുടെയും ദീപാവലി ആഘോഷം. ഹരിത ട്രൈബ്യൂണലിന്റെ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ 3 മണിക്കൂർ മാത്രമാണ് പടക്കം പൊട്ടിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. ദീപോത്സവം കോവിഡ് മഹാമാരിക്കെതിരായ പുതുവെളിച്ചത്തിന്റെ തുടക്കമാകുമെന്ന പ്രതീക്ഷയിലാണ് രാജ്യം. കൈകളിലെത്തുന്ന ദീപത്തിന്റെ പ്രകാശം മനസ്സിൽ കൊണ്ടുവരുന്ന സന്തോഷത്തിന്റെ ആഘോഷമാണ് ദീപാവലി. പ്രായഭേദമന്യേ എല്ലാവരും പരസ്പര സ്നേഹത്തോടെ ദീപം തെളിയിച്ച് സാഹോദര്യത്തിന്റെ മധുരം കഴിച്ചാണ് ദീപാവലി ആഘോഷിക്കാറുള്ളത്. നിർഭാഗ്യവശാൽ ഇക്കുറി എല്ലാം മാറിമറിഞ്ഞു. കൊറോണ എന്ന മഹാമാരി എല്ലാ വെളിച്ചവും തല്ലിക്കെടുത്തിയിരിക്കുന്നു. എങ്കിലും നാം അതിനെ മറികടന്ന പുത്തൻ പ്രതീക്ഷയുടെ ദീപം തെളിയിക്കുകയാണ് ഇക്കുറി. സാമൂഹിക അകലം പാലിച്ചും വ്യക്തിശുചിത്വത്തോടെയും നമ്മൾ തെളിയിക്കുന്ന ഓരോ തിരുവട്ടവും അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക്, തിന്മയെ മറികടന്ന നന്മയിലേക്ക് വരാനുള്ള വഴികാട്ടിയാവണം. ഐതിഹ്യപരമായി നിരവധി കഥകൾ ദീപാവലിക്ക് പിന്നിലുണ്ട്. ശ്രീരാമൻ 14 വർഷത്തെ വനവാസത്തിന് ശേഷം അയോധ്യയിൽ തിരിച്ചെത്തിയതിനെ പ്രതിനിധീകരിച്ചാണ് ദീപാവലി ആഘോഷിക്കുന്നത്. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ ആഘോഷമായും ചിലയിടങ്ങളിൽ ദീപാവലി ആഘോഷിക്കുന്നു.
മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദീപക്കാഴ്ചകളും പ്രത്യേക പൂജകളും വീടുകളിൽ കുറിച്ചിരിക്കി. നിയന്ത്രണങ്ങൾ കണക്കിലെടുത്ത് നിറപ്പൊലിമയേകുന്ന പടക്കങ്ങൾ ഒഴിവാക്കിയാണ് ഇക്കുറി ആഘോഷം. കൾച്ചറൽ ഡെസ്ക്, CCTV. വെള്ളിയങ്കല് തടയണയിൽ ആളുകളുടെ അപകടകരമായ മത്സ്യബന്ധനം പതിവ് കാഴ്ചയാണ്. പാലത്തിന്റെ അടിത്തറയുടെ ഉറപ്പിനായി സ്ഥാപിച്ച കോൺക്രീറ്റ് കടകളുടെ മുകളിൽ നിന്നാണ് ആളുകൾ മീൻ പിടിക്കുന്നത്. കാല് തെന്നിയാൽ വീഴുന്നത് കോൺക്രീറ്റ് കട്ടകൾക്കിടയിലോ വിടവുകളിലേക്കോ ആണ്. കൂർത്ത ഇരുമ്പ് കമ്പികൾക്ക് മുകളിലോ ആയിരിക്കും. തടയണയുടെ ഏപ്രണുകൾ തകർന്ന ഭാഗത്തും ഏത് നിമിഷവും അപകടം സംഭവിക്കാവുന്ന തരത്തിലുള്ള മീൻപിടുത്തം പതിവ് കാഴ്ചയാണ്. നിലവിൽ വെള്ളിയങ്കല് തടയണയുടെ 27 ഷട്ടറുകളിൽ 25 എണ്ണവും താഴ്ത്തി ഭാഗിക ജലസംഭരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രളയത്തിൽ ഒലിച്ചുപോയ ഷട്ടർ ഉൾപ്പെടെ 2 ഷട്ടറുകളിൽ കൂടി മാത്രമാണ് ഇപ്പോൾ ജലം പുറത്തേക്കൊഴുകുന്നത്. ഇത്തരത്തിൽ തുറന്ന ഷട്ടറുകൾക്ക് മുൻപിലെ മീൻപിടുത്തവും ഏറെ അപകടം നിറഞ്ഞതാണ്. ശക്തമായ ഒഴുക്കിൽപ്പെട്ടാൽ പതിക്കുന്നത് പുഴയുടെ പടിഞ്ഞാറു ഭാഗത്തെ കുത്തൊഴുക്കിലേക്കായിരിക്കും. ആഴം കൂടിയതും കുറഞ്ഞതുമായ നിരവധി അപകടക്കുഴികൾ നിറഞ്ഞ പുഴയുടെ ഭാഗമാണിവിടം. പുഴയെക്കുറിച്ചോ ഇവിടുത്തെ അപകട സാധ്യതയെക്കുറിച്ചോ വേണ്ടത്ര ധാരണയില്ലാത്ത ആളുകളാണ് മീൻ പിടിക്കാൻ എത്തുന്നവരിൽ ഏറെയും. യാതൊരു സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കാതെയുള്ള മീൻപിടുത്തത്തിൽ ഏതു നിമിഷവും അപകടം പ്രതീക്ഷിക്കാമെന്ന് നാട്ടുകാരും പറയുന്നു. തടയണയിൽ മത്സ്യബന്ധനം വിലക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മീൻ പിടിക്കാൻ എത്തുന്നവർ അവഗണിക്കുകയാണ്. സ്വന്തം ജീവൻ പണയം വെച്ചുള്ള മീൻപിടുത്തത്തിനായി ജില്ലയിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. തടയണയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച് ഷട്ടറുകൾ തുറന്നതോടെ ഇതര സംസ്ഥാനക്കാരുൾപ്പെടെ മീൻപിടുത്തക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന തരത്തിലാണ് ഇവിടുത്തെ മത്സ്യബന്ധനം. ഷട്ടർ ഉയർത്താനായി സ്ഥാപിച്ച ഉരുക്കുവടങ്ങളിലൂടെയും പാലത്തിന്റെ കൈവരിയിൽ കെട്ടിയ പ്ലാസ്റ്റിക് കയറുകളിലൂടെയുമാണ് മിക്കവരും പുഴയിലേക്ക് ഇറങ്ങുന്നത്. കൈ തെറ്റിയാൽ പതിക്കുന്നത് താഴെയുള്ള കോൺക്രീറ്റ് കട്ടകളിലേക്കോ ഉരുക്ക് ഷട്ടറുകൾക്ക് മുകളിലേക്കോ ആയിരിക്കും. മഴക്കാലത്ത് ഭിത്തികളിലെ വഴുക്കൽ അപകട സാധ്യത ഇരട്ടിയാക്കുകയാണ്. പുഴയെക്കുറിച്ചോ ഇവിടുത്തെ അപകട സാധ്യതയെക്കുറിച്ചോ വേണ്ടത്ര ധാരണയില്ലാതെ അയൽ ജില്ലകളിൽ നിന്നെത്തുന്നവരാണ് കൂടുതലും. CCTV ന്യൂസ്, തൃത്താല. വല്ലപ്പുഴയിലെ നിർധന കുടുംബത്തിന് വീട് വയ്ക്കാൻ സ്ഥലം വിട്ടു നൽകി അയൽവാസിയുടെ മാതൃക. സ്ഥലത്തിന്റെ രേഖകളുടെ കൈമാറലും നടന്നു. ഹൃദയാഘാതം മൂലം മരണപ്പെട്ട വല്ലപ്പുഴ കുറുവട്ടൂർ പനിക്കരുപറമ്പിൽ ബഷീറിന്റെ കുടുംബത്തിനാണ് വട്ടപ്പറമ്പിൽ മുഹമ്മദ് ഹാജിയുടെ കുടുംബം സൗജന്യമായി 5 സെന്റ് സ്ഥലം വീട് വയ്ക്കുവാനായി വിട്ടു നൽകിയിരിക്കുന്നത്. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് ബഷീറിന്റെ കുടുംബം. ബഷീറിന്റെ മരണത്തോടെ ഈ കുടുംബം അനാഥമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കുടുംബത്തിന് വീട് നിർമ്മിക്കാനാവശ്യമായ 5 സെന്റ് സ്ഥലം അയൽവാസി കൂടിയായ വട്ടപ്പറമ്പിൽ മുഹമ്മദ് ഹാജിയുടെ കുടുംബം വിട്ടു നൽകുന്നത്. സ്ഥലം വിട്ടു നൽകുന്നതിന്റെ രേഖകളും കൈമാറി. വെള്ളിയാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ കുറുവട്ടൂർ ബദരിയ ജുമാ മസ്ജിദ് ഖതീബ് ഹുസൈൻ അൻവരി ചെങ്ങലീരി കൈമാറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞുമക്കളെ അനാഥലോകത്തേക്ക് ഇട്ടെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുണ്ടായ മരണം ഈ നാട്ടുകാരെ വല്ലാതെ വേദനിപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അരുമസന്താനങ്ങൾക്കും പ്രിയപ്പെട്ട പത്നിക്കുമൊക്കെ താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാതെയാണ് അദ്ദേഹം തൻ്റെ കുടുംബത്തെ ഇട്ടേച്ച് ഇവിടുന്ന് യാത്ര പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽക്ക് ഈ കുടുംബത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യത്തെപ്പറ്റി ഇവിടുത്തെ നല്ലവരായ ചെറുപ്പക്കാരും നാട്ടുകാരും ചിന്തിക്കുകയും ആ കുടുംബത്തിന് മാന്യമായ നിലക്ക് താമസിക്കാനുള്ള ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള ശ്രമത്തിന് വേണ്ടി ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി അവർ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. ഈ മഹല്ല് നിവാസിയായ മരണപ്പെട്ടുപോയ വട്ടപ്പറമ്പിൽ മാനു ഹാജിയുടെ കുടുംബം ഈ അനാഥ കുടുംബത്തിന് താമസിക്കാൻ ഒരു വീട് പണിത് കൊടുക്കാൻ ഞങ്ങൾ 5 സെന്റ് സ്ഥലം കൊടുക്കാൻ സന്നദ്ധരാണ് എന്ന വിവരം അറിയിച്ചത്. വളരെ സന്തോഷത്തോടുകൂടെയാണ് ഈ മഹല്ല് നിവാസികൾ അതിനെ സ്വീകരിച്ചത്. ആ അനാഥ മക്കൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ അവർ നൽകുന്ന 5 സെന്റ് സ്ഥലത്തിൻ്റെ കൈമാറ്റ ചടങ്ങിനാണ് ഇന്ന് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. എല്ലാവർക്കും മാതൃകാപരമായ ഒരു സംരംഭമാണ് ഇത് എന്നതിൽ സംശയമില്ലല്ലോ. ഓരോ പ്രദേശത്തും ഇതുപോലെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾ തലചായ്ക്കാനൊരിടമില്ലാതെ പ്രയാസപ്പെട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഓരോ മഹല്ലത്തിലും സമ്പന്നരായ പല പല ആളുകളും ഉണ്ടെങ്കിലും ഇതുപോലത്തെ നല്ല നല്ല കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാൻ പലരും മടിച്ചു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അനാഥ മക്കളുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി ഈ കുടുംബം
5 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയ ഈ ഒരു പുണ്യകർമ്മം പ്രത്യേകം എടുത്തു പറയേണ്ടതും പ്രശംസിക്കപ്പെടേണ്ടതുമാണ്. രേഖകൾ മുഹമ്മദ് ഹാജിയുടെ ഭാര്യ മറിയ ഹജുമ്മ കൈമാറി. മക്കളായ ഉമ്മർ വട്ടപ്പറമ്പിൽ, വി പി മുസ്തഫ, ഫാത്തിമ സുഹറ, റംല. മരുമകൾ അബ്ബാസ് കിഴക്കേക്കര, മരുമക്കളായ അബ്ബാസ് കിഴക്കേക്കര, ഫാത്തിമ, റംല, മുബഷീറ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൂടാതെ ചേക്കു വട്ടപ്പറമ്പിൽ അബ്ദുൽ ഖാദർ ഹാജി ആലിക്കൽ, വട്ടപ്പറമ്പിൽ യൂസഫ്, വി പി കുഞ്ഞുമൊയ്തു, എ വി മരക്കാർ, ഇബ്രാഹിം, റഷീദ്, വില്ലേജ് ഓഫീസർ അലി, ബിന്ദു സന്തോഷ്, ബഷീർ കിഴക്കേക്കര, നൌഫൽ വട്ടപ്പറമ്പിൽ, വീരാൻകുട്ടി, നസീർ ആലിക്കൽ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇനി നവമാധ്യമ കാഴ്ച. കുഞ്ഞുങ്ങളെ ഉറക്കിക്കിടത്തി വീട്ടിലെ പണിയെടുക്കാം എന്ന് കരുതിയാൽ അത് അത്ര എളുപ്പമല്ല. അവരെ കൂടെ കൂട്ടിയാലോ പണി എവിടെയും എത്തില്ലതാനും. അപ്പോൾ പിന്നെ ഇത് തന്നെ വഴി. ഇരിങ്ങപ്പുറത്ത് നിന്ന് അബ്ദുൾ ജബ്ബാർ നൽകിയ ദൃശ്യം. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.